മഹാരാഷ്ട്രയിൽ കർഷകരുടെ ലോങ് മാർച്ചിനൊടുവിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ വീണ്ടും സമരത്തിലേക്ക്. ജൂൺ 1 കർഷക മാർച്ചും ഒപ്പം സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കാനുമാണ് തീരുമാനം. CPM കർഷക സംഘടനയായ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസമാണ് കർഷകർ നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് മാർച്ച് നടത്തിയത്. വനാവകാശ നിയമം നടപ്പിലാക്കുക, കാർഷിക വായ്പ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ലോങ് മാർച്ച്. മാർച്ചിലെ എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും കർഷകരെ ഉൾപ്പെടുത്തി കമ്മിറ്റിയോ മറ്റു വിഷയങ്ങൾ പരിഹരിക്കാനോ തയ്യാറാകാതെ BJP സർക്കാർ വഞ്ചിച്ചെന്ന് കിസാൻ സഭ പറയുന്നു. മാസത്തിനുള്ളിൽ ചില കമ്മിറ്റികൾ ഉണ്ടാക്കാം, ഒരു മാസത്തിനുള്ളിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങാം എന്നുള്ള ഉറപ്പുകൾ കിസാൻ സഭയ്ക്ക് പല വിഷയങ്ങളിലും ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഒരു വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകളോ ഇത്തരത്തിലുള്ള കമ്മിറ്റികളുടെ ഘടനയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സമരത്തിന് മുന്നോടിയായി കിസാൻ സഭയുടെ പ്രതിനിധികൾ 24 ജില്ലകളിലെ കർഷകരുമായി കൂടിക്കാഴ്ച നടത്തും. 20 ലക്ഷം ഒപ്പ് ശേഖരണം നടത്താനുമാണ് തീരുമാനം. അതേസമയം ലോങ് മാർച്ചിൽ നൽകിയ ഉറപ്പുകളിൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. മുംബൈയിൽ നിന്നും കൃഷ്ണപ്രസാദിനോടൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.